ചെറുതായിട്ടാണ് ഇപ്പൊ പുറത്ത് മൊത്തം. അതുകൊണ്ടായിരിക്കും. അതുകൊണ്ടാണ്. ഹലോ ഗൈസ്, യൂ ടു സീ മീഡിയയുടെ പോസ്റ്റ് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, യെസ്. അതായത് രണ്ട് വീടുണ്ട്. ഒന്ന് ദിൽഷക്ക് കപ്പ് അനൗൺസ് ചെയ്യുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു ട്രോള്, നല്ല രസകരമായ ട്രോളാണ്. പിന്നെ ജാസ്മിൻ എം മോസ, അതെ, ഓൺലൈനിൽ വന്നിട്ടുണ്ട്, ലൈവില് വന്നിട്ടുണ്ട്. ലൈവില് ഒരു മാപ്പ് പറച്ചിലാണ്. നമുക്ക് എന്തായാലും ആദ്യം ഏത് കാണണം? ആദ്യം നമുക്ക് ചിരിക്കാം. അല്ലെങ്കിലും മൊത്തത്തിൽ കോമഡി തന്നെയായിരിക്കും, എന്നാലും വേണ്ടില്ല, ആദ്യം ട്രോള് കണ്ടിട്ട് ചിരിക്കാം. ഓക്കെ ഓക്കെ, തുടങ്ങല്ലേ? ഓക്കെ, എന്റെ ഫൺ മോഡ് ഓൺ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞ പറഞ്ഞിട്ടേ ഉള്ളൂ. ഒന്ന് അത് എങ്ങനെ ഡിഫറെന്റ് ആയിട്ട് പറയും? ഡിഫറെന്റ് ആയിട്ട് കാണാത്ത വീഡിയോ കാണാത്തവരല്ലോ, നമ്മുടെ വീഡിയോ കാണാത്തവരോട് ഞാൻ സബ്സ്ക്രൈബ് പറയുന്നത് തെറ്റിപ്പോയില്ലേ? നീ പറഞ്ഞ ആവശ്യമൊന്നുമില്ലടാ, ആരും ചെയ്യൂലോട് അങ്ങനല്ല. നീ പറഞ്ഞ വിഷയമല്ല, എന്ത് തെറ്റ് വന്നാലും നിന്റേത് ആക്സെപ്റ്റ് ചെയ്യും, കാരണം അത്രത്തോളം നീ അവരുടെ മനസ്സിൽ കയറിയിട്ടുണ്ട്. പക്ഷെ ഞാൻ എന്തെങ്കിലും തെറ്റുപറ്റിയാൽ അത് പറ്റൂല. അപ്പൊ നീ സേഫ് ആണ്, നീ പറഞ്ഞു. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട്, കൊറേ പേര് ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങളും കൂടി ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ സന്തോഷം കിട്ടും. സത്യമായിട്ടോ? തുടിപ്പാണ്, സത്യമായിട്ടോ? അപ്പൊ നമുക്ക് ട്രോളിലേക്ക് പോവാം. ഓക്കെ, നമുക്ക് നോക്കാം. പ്ലീ, പിന്നെ ഞങ്ങൾക്ക് അറിയാം ദിൽഷയല്ലേ. കണ്ട് ചെയ്ത് മനുഷ്യന്റെ നടുവൊടിഞ്ഞത് മിച്ച. ഒരു സ്പെഷ്യൽ ചായ എടുക്കട്ടെ, ഒരു പഴം എടുക്കട്ടെ, ഒന്നുപോലെ കൈ ഇങ്ങനെ കലക്കി കലക്കി എന്ന് പറഞ്ഞാ പോലെ കലക്കി. രണ്ടാമത് കൂട്ടുന്ന പണിയാണോ മോനെ നീ ചെയ്തത്? പൊലികി തന്നെ ഉറപ്പിച്ചു വന്നതായിരുന്നു, സ്വല്പം അങ്ങോട്ട് മാറി. ഇങ്ങനൊരു ചതി ഞാൻ പ്രതീക്ഷിച്ചില്ല. കോടി ലധികം വോട്ടുകൾ, അതിൽ 39% നേടി ദിൽഷ ഈ ട്രോഫിക്ക് അർഹയായിരിക്കുന്നു. കൺഗ്രാജുലേഷൻസ് ദിൽഷ. ടീമിനെ കാണാനേ മൊത്തത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിപ്പോ മറ്റുള്ളവരെ വേദനിപ്പിക്കണെങ്കിൽ ഓരോരുത്തരെ കുത്തണം. ഇതിപ്പോ ഏതെങ്കിലും ഒരാളെ കുത്തിയാൽ മതി, മറ്റുള്ളവരൊക്കെ റിയാസിന് കൊടുത്താ ബാക്കി എല്ലാവർക്കും വേദനിക്കും. ഒരുപാട് ഇപ്പൊ സൗണ്ട് വരുന്നുണ്ടെങ്കിൽ ഒരു 100 സൗണ്ട് ഒരുമിച്ച് വരും. സത്യം റിയാസിന് കുട്ടികളി കുട്ടികളിയോ എന്ത് കുട്ടികളി? ആ എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ പ്രത്യേകിച്ച് നമുക്ക് അത്യാവശ്യം ഇതെന്താന്നറിയോ, ഇത് കുറച്ച് എന്താ പറയാ,
അന്ന് പറഞ്ഞ വീഡിയോ ആണ്. എന്തുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ ചെയ്യുന്ന വെച്ചാൽ ഒരു മനസ്സുഖം, ത്രില്ലാണ്. ഞങ്ങൾ അങ്ങനെ വിട്ടു പോണില്ല. അതെ, ഇങ്ങനെ നമ്മളെ മുന്നിൽ ഇങ്ങനെ, അതായത് നമ്മളിപ്പോ മുമ്പില് നമ്മുടെ നല്ലവരായ ഒരുപാട് ആൾക്കാരുണ്ട്, അതിന്റെ അടിയിലൂടെ മുല്ലപ്പൂ ഗന്ധം ചിലരിങ്ങനെ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഇങ്ങനെ തെറ്റിദ്ധാരണ കുറച്ച് ആൾക്കാരെങ്കിലും, അപ്പൊ അവരിങ്ങനെ കണ്ടിട്ട് അവരിങ്ങനെ അവരുടെ ഉള്ളിൽ ഒരു വിഷമം വരുമ്പോ ഞങ്ങൾക്ക് എന്തൊരു സന്തോഷം. ജാസ്മിൻ എം മൂസ എന്താ പറയണേ നമുക്ക് നോക്കാം ലൈവില് വന്നു. അതെ, അതൊരു സത്യം. അതിൽ ഞങ്ങളിപ്പോ അപമാനിക്കുന്നു. അതെ, എപ്പോഴും അങ്ങനെ തന്നെ ഞങ്ങൾക്ക് അറിയാം. അവന്റെ വൈ അവർക്ക് വേദനിച്ചു. സന്തോഷത്തിലാണ് ജാസ്മിന്റെ ആ കൺഗ്രാസ് കിട്ടാഞ്ഞിട്ട് ഒരാഴ്ച എടുത്ത് ബോധോദയം ഉണ്ടാവാൻ അത്ര ഉള്ളു. എന്താന്ന് ഏതായാലും പിന്നെ അതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയുന്നുണ്ട് കേട്ടോ, ക്രൂ വരെ എന്താ പറഞ്ഞ റിയാസ് എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അല്ലേ പ്രത്യേകം, അതായത് ഒരാളെ ആളെ അവര് നേരത്തെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ജനങ്ങളുടെ വോട്ടിന്റെ കാര്യത്തിൽ വന്നപ്പം പണി കിട്ടിപ്പോയതാണ്. ഇങ്ങനത്തെ ഇതുവരെ ഉള്ള സീസണുകളൊന്നും നമ്മൾ ഇങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. അതായത് ക്രൂ എന്ന് പറയുന്ന അല്ലെ ബിഗ് ബോസ് ടീം എന്ന് പറയുന്നത് അവരോരോ ഒറ്റക്കെട്ടായിരിക്കും, അത് ആര് ജയിക്കുന്നു അവരെ വിൻജയിപ്പിക്കുന്ന രീതിയിലാണ് പോകുന്നത്. ഇത് ഒരാളെ മാത്രം അവര് തന്നെ ഒരാളെ മനസ്സിൽ കരുതിയേക്കുന്നു എങ്കിലും ചെറിയ രീതിയിലൊക്കെ എപ്പോഴും ഉണ്ടായെങ്കിലും അതെ ഇതുപോലെ ഓപ്പൺ ആയിട്ടുള്ള രീതി വേറെ രീതിയിൽ പ്രകടിപ്പിക്കാന്നൊക്കെ പറയുമ്പോഴേ ചിന്തിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഒരു ഷോ നടത്തുന്ന ടീമുകള് ആ ഷോയില് അവര് തന്നെ വിചാരിക്കുന്ന ആള് വിന്നർ ആവണം, അത് വേറെ ആള് വിന്നർ ആയപ്പോ അവർ അവിടെ കിടന്നിട്ട് ക്രൂ മെമ്പേഴ്സ് വിളിച്ചു പോകുന്നു. വളരെ മോശം അത്. ഇങ്ങനത്തെ ഇങ്ങനത്തെ ഒരു ക്രൂവിനെ കൊണ്ടൊക്കെ അടുത്ത സീസൺ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇവരാദ്യം തന്നെ പത്ത് പേര് പത്ത് പേര് വെച്ച് മാറി ഓരോ ടീമിനും. അവര് പൊരിഞ്ഞടി എന്താണ് ഡയറക്ടറിന്റെ മുട്ടി കുത്തി പിടിച്ചു വെച്ചിട്ട് റിയാസിനെ പറയാസിനെ പറഞ്ഞു. എന്താ ഇതിന് പി എ ഒക്കെ ഉണ്ടാവും, അസിസ്റ്റന്റ്മാരൊക്കെ ഉണ്ടാവും. അതിന് വോട്ട് കിട്ടിയിരിക്കുന്നത് ഭയങ്കര കഷ്ടം തന്നെ കേട്ടോ. ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഒരിക്കലും ഇങ്ങനൊന്നും ഷോ ചെയ്യരുതല്ലോ. സീരിയസ്ലി പറയാണ്, ഒരു ഷോ നടത്താണെങ്കിൽ അതിന്റെ വിന്നറെ നിങ്ങളല്ല വിചാരിക്കണ്ട, ജനങ്ങളെ വിചാരിക്കണം. അവർക്ക് സപ്പോർട്ട് ചെയ്ത് പോവാന്നല്ലാണ്ട് നിങ്ങളെ നിങ്ങളുടെ ഇഷ്ടമുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് അതെ അല്ലെങ്കിൽ വോട്ടിംഗ് ഒഴിവാക്കാം. പിന്നെ വേറെ കാര്യം ഞങ്ങൾ വന്നത് പ്രധാനപ്പെട്ട കാര്യം ആദ്യം ഒന്ന് ചിരിച്ചു, കാരണം അത് ചൊറിയാൻ വേണ്ടി ചിരിച്ചാണ്.
പിന്നെ എന്താ ജാസ്മിന്റെ അങ്ങനെ പറയണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വേറെ ടോൺ എടുത്തതാ. ഓക്കെ, അപ്പോ ജാസ്മിൻ എം മൂസയുടെ എന്താ വീഡിയോ ഉണ്ടെന്നുള്ളത് ഇതിൽ ഈ ഒരു സംഭവം കാണിക്കാനാണ് പറയാനാണ്. ആള് എന്തായാലും ഒരാഴ്ച കഴിഞ്ഞിട്ടാണെങ്കിലും തെറ്റ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് പറയുന്നുണ്ടെങ്കിൽ നല്ലൊരു കാര്യം തന്നെയാണ്. ഇതിന്റെ ഇടയ്ക്ക് ഒരു സാധനം കിട്ടാനുണ്ടായിരുന്നു അല്ലേ. അതിന്റെ ഉള്ളില് എന്താണെങ്കിലും സന്തോഷത്തോടെയാണ് വേദനയോടെയാണ് എന്താണെങ്കിലും എന്തൊക്കെ കുശുമ്പ് എന്തൊക്കെ ഉണ്ടെങ്കിലും ഇതിങ്ങനെ ഓപ്പൺ ആയിട്ട് പറഞ്ഞ് വീഡിയോ വരിക എന്ന് പറഞ്ഞാൽ വളരെ നല്ല കാര്യം. പിന്നെ അതാ പറഞ്ഞ അതിനുള്ളിൽ ഒരു സാധനം കിട്ടാണ്ടായിരുന്നു ആ ക്രൂ മെമ്പേഴ്സിന്റെ സംഭവം. അതെ, അപ്പൊ അതൊന്നും കിട്ടാൻ വേണ്ടിട്ടായിരുന്നു. അതെ, അപ്പൊ ഞങ്ങള് ഒരു ചൂല അയക്കുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യണം, ഏഷ്യനെറ്റിന് ബുദ്ധി ഉണ്ടെങ്കിൽ അത് കുറച്ച് കുറവായിരിക്കും എങ്കിലും ഈ ബിഗ് ബോസ് ടീമില് കുറെ ക്രൂ മെമ്പേഴ്സ് ഉണ്ടല്ലോ, അതില് ഈ ആവശ്യമില്ലാത്ത ഇതുപോലത്തെ പുഴുക്കുത്തുകളുണ്ട് എല്ലാത്തിനും എടുത്ത് അതിനൊക്കെ അടിച്ചു ക്ലീൻ ചെയ്ത് എന്ത് ചെയ്യണം പുതിയൊരു ടീമിനെ കൊണ്ടിരണം. പുതിയ ടീമിന്, അതും നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന ടീമിന് മാത്രം, ഒരാൾക്കും സപ്പോർട്ട് ചെയ്യാണ്ട് അങ്ങനെ നിൽക്കുന്ന ടീമിനെ കൊണ്ടിരണം. എന്നിട്ട് ഗെയിം കളിക്കുക, അല്ലെങ്കിൽ സെൽഫ് റെസ്പെക്ട് എന്ന് പറഞ്ഞ സാധനം. ഇപ്പൊ അതാ ജാസ്മിൻ പറഞ്ഞ സംഭവമാണ് റെസ്പെക്ട്, സെൽഫ് റെസ്പെക്ട്. ആ സംഭവം ഒന്ന് ഈ ക്രൂ മെമ്പേഴ്സിന് വേണം. നിങ്ങളുടെ ജോലിയോട്, നിങ്ങളുടെ എന്താ നിങ്ങൾ നിങ്ങൾ വാങ്ങുന്ന ക്യാഷിനോട്, ശമ്പളത്തോട്, ആ ശമ്പളത്തോട് അത്യാവശ്യം എന്താ പറയാ ഒരു ഇത് കാണിക്കണം, റെസ്പെക്ട് കാണിക്കുക അല്ലേ. തീർച്ചയായിട്ടും, അല്ലെങ്കിൽ ഇതുപോലെ ആയിരിക്കും. ഇമാരി ഊളത്തരം കാണിക്കാനല്ല ചെയ്യേണ്ടത്, അങ്ങനെ ഇങ്ങനത്തെ ഊളത്തരത്തിന് വേണ്ടി ഒരു ഷോ നടത്തുകയും ചെയ്യരുത്. സത്യമായിട്ടും പറയാം, തീർച്ചയായിട്ടും. ഇപ്പൊ സീസൺ 5 വരുന്നുണ്ട്, ഇനി എന്തായിരിക്കും. ഈ നിമിഷത്തിൽ നമ്മൾ ഓർത്തു പോകുന്നു ആരെ, തമിഴ്നാട് സർക്കാരിനെ. തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷം പൂട്ടിട്ട് താഴ്ത്ത് പൂട്ടി ഇറങ്ങി പോകുന്നറല്ലേ. അപ്പം എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ, നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റട്ടെ. അതായത് ബിഗ് ബോസിന്റെ ക്രൂ എന്തായിരുന്നു, അതിപ്പോ ഡെയ്സി ആൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ദിൽഷയുടെ ലൈവിലും അത് വ്യക്തമാണ്. എടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും, പക്ഷേ ജാസ്മിൻ ഒക്കെ പറയുമ്പോ എന്തായാലും അത് എടുത്തു പറയുന്നതായാലും നമുക്ക്. അതെ, അതുകൊണ്ടാണ് നമ്മൾ അത് നോക്കിയത്. അതെ, അപ്പൊ എന്തായാലും പോവല്ലോ മച്ചാനെ, കഴിഞ്ഞില്ലേ എന്റെ മുടിന്റെ ഒരു ഇത്. നിന്റെ മുടി ഇന്ന് ഞാൻ ശരിയാക്കിത്തരാം, കൊറേ നാളായി അവരുടെ മുടിയും കൊണ്ട്. വീഡിയോ ശരിയായിക്കോളൂ, മുടി ബാക്കി ഞാൻ ശരിയാക്കിത്തരാം. അപ്പൊ പോവാണെ, മറ്റുള്ള വിശേഷങ്ങളായിട്ട് ഉടനെ വരാം. ഇന്നൊരു മുടി കളയക്കലുണ്ട്, പോട്ടെ. മനസ്സിലായോ, എന്റെ മുട്ടി വരെ വെട്ടി തന്നെ വരാം. അതെ, വെട്ടി തന്നെ കുളിപ്പിക്കണം.